ടൂൾസ് കുറെ കാണിച്ചു തരാം. ഇതിന്റെ നമ്മുടെ ഹാമറിന് വേറെ ഉപയോഗിക്കുന്ന സാധനം ഇത് തന്നെ പശുവിന്റെ കൊമ്പ് തന്നെയാണ് കേട്ടോ. പശുവിന്റെ കൊമ്പ് ഇങ്ങനെ വെട്ടിയത്. ഇപ്പൊ ഈ പശുവിന്റെ ഒരു കൊമ്പ് ചെത്തി വൃത്തിയാക്കിയതും കേട്ടോ. ഇതുപോലെ ഇരുന്ന കൊമ്പാണ്, ഇതുപോലെ ഈ പൊങ്കലിന് അവർ ഭംഗിയാക്കാൻ വേണ്ടി പെയിന്റ് അടിച്ച്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ആൾക്കാരുടെ ചന്തപ്പശു വന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു കൊമ്പ് വേണ്ട, പശു നല്ല അടിപൊളി പശുവാണ്. അപ്പോൾ അതിനെ വൃത്തിയാക്കി എടുത്താലേ ഇവിടെ കച്ചവടം നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വൃത്തിയാക്കിയത് എത്രത്തോളം ഭംഗിയുണ്ടോ നോക്കി വേണേ. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പാലക്കാട് സൈഡിലുള്ള അരസൻ എന്ന് പറയുന്ന അണ്ണനാണ്, അണ്ണനാണ് ഇത് ഇത്രയും വൃത്തിയായിട്ട് ഇതിനെ ഈ പശുവിൻ്റെ ഇങ്ങനെ ഇരുന്ന കൊമ്പ് ഇങ്ങനെ ആക്കിയെടുത്ത് കണ്ട. അപ്പോൾ അരസൻ്റെ ടൂൾസ് കുറേ കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മുടെ ഹാമറിന് വേറെ ഉപയോഗിക്കുന്ന സാധനം ഇത് തന്നെ പശുവിൻ്റെ കൊമ്പ് തന്നെയാണ് കേട്ടോ. പശുവിൻ്റെ കൊമ്പ് ഇങ്ങനെ വെട്ടിയത്. പിന്നെ ഒരുപാട് ടൈപ്പ് അരങ്ങൾ, കത്തികൾ, അങ്ങനെയുള്ള ഇത്രയും സാധനങ്ങളുമായിട്ടാണ് ആൾ വരുന്നത്. ഇതാണ് ആൾ ഒന്നുകൂടെ കാണിച്ചേക്കാം, അരസനെ.